കുട്ടികൾക്കും സ്ത്രീകൾക്കും പൊതുവെ പിടിപെട്ടേക്കാവുന്ന അസുഖങ്ങളും അവയ്ക്കുള്ള പരിഹാരവുമായി ഡോക്ടേഴ്സ് വ്യൂ. നമസ്കാരം. ഇന്ന് ഞാൻ കൗമുദി ടി വിയുടെ ഡോക്ടേഴ്സ് വ്യൂവിൽ സംസാരിക്കാൻ പോകുന്നത് ആസ്മയെക്കുറിച്ചാണ്. കുട്ടികളിലെ ആസ്മ ഇപ്പോൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. അതിൻ്റെ കാരണം പിൻ പോയിൻ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഒരുപക്ഷെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, പ്രോസസ്ഡ് ഫുഡിൻ്റെ അധിക ഉപയോഗം, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ അഭാവം, ഇങ്ങനെ പല കാരണങ്ങൾ ഇത് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ആസ്മ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശ്വാസകോശത്തിലേക്ക് വായുവിനെ കടത്തിവിടുന്നത് ശ്വാസനാളികളാണ്. അതിൻ്റെ പെട്ടെന്നുള്ള ചുരുക്കം സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ശ്വാസതടസ്സം, ശ്വാസമുട്ടൽ, ചുമ, ഇതിനെയാണ് ആസ്മ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ആസ്മ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഈ ചുരുക്കം സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ആസ്മാറ്റിക് പേഷ്യൻസിൻ്റെ ശ്വാസനാളികൾ വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ എന്തിനാണോ അവർ സെൻസിറ്റീവ് ആയിട്ടുള്ളത്, അതിന് എക്സ്പോസ്ഡ് ആകുമ്പോൾ ശ്വാസനാളികൾ പെട്ടെന്ന് ചുരുങ്ങുന്നു. അതിനോടൊപ്പം തന്നെ ശ്വാസനാളികൾക്ക് ചുറ്റും നീര് വരികയും ശ്വാസനാളികളിൽ മ്യൂക്കസ് സെക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ശ്വാസനാളിയിലേക്ക് വായു പോകുമ്പോൾ ശരിക്കും വായുവിന് പോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ശ്വാസമുട്ടൽ, ശ്വാസതടസ്സം, ചുമ, ഇവയൊക്കെ ഉണ്ടാകുന്നു. ആസ്മയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വിട്ടുമാറാത്ത ചുമ, വലിവ്, ശ്വാസമുട്ടൽ, ചിലപ്പോൾ വലിവൊന്നും കാണണമെന്നില്ല, രാത്രിയിൽ കാണുന്ന ചുമ തന്നെ അല്ലെങ്കിൽ വെളുപ്പം കാലത്ത് കാണുന്ന ചുമ തന്നെ ഇതിൻ്റെ ലക്ഷണമാകാം. അലർജിയാണ് ആസ്മയുടെ ഒരു പ്രധാന കാരണം. അലർജി അല്ലാതെ തന്നെ ചിലപ്പോൾ ഇമോഷണൽ ആകുമ്പോൾ, ഉദാഹരണത്തിന് അധികം ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അധികം കരയുമ്പോൾ ചിലർക്ക് ശ്വാസമുട്ടൽ കാണാറുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ശ്വാസമുട്ടൽ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ നോൺ അലർജിക് ടൈപ്പ് ഓഫ് ആസ്മയാണ്. ഇനി അലർജിക് ആസ്മയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, പലർക്കും പലതിനോടാണ് അലർജി. യൂഷ്വലി നമ്മൾ കാണുന്ന ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇൻഡോർ അതായത് വീടിനുള്ളിൽ കാണുന്ന ചില അലർജൻസാണ്. അതിലൊരു പ്രധാന സംഭവമാണ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയും. ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ഒരു മൈക്രോസ്കോപ്പിക് ജീവിയാണ്. അത് നമ്മുടെ തലയണയുടെയും കിടക്കയുടെയും ഇടയിലൊക്കെ കാണുന്ന ജീവിയാണ്. അതായത് ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലങ്ങളിൽ കാണുന്ന ജീവിയാണ് ഡസ്റ്റ് മൈറ്റ്. ഈ ഡസ്റ്റ് മൈറ്റ് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ തൊലി അടർന്നു വീഴില്ലേ, അത് കഴിച്ചിട്ടാണ് ഡസ്റ്റ് മൈറ്റ് സാധാരണയായിട്ട് ജീവിക്കുന്നത്. ഡസ്റ്റ് മൈറ്റിൻ്റെ എല്ലാ പാർട്സും ഇൻക്ലൂഡിങ് അതിൻ്റെ ഫീക്കൽ മാറ്റർ അതായത് വിസർജ്യം വരെ അലർജിക്കാണ്. അതുകൊണ്ടാണ് പലരും പറയുക, രാത്രിയിൽ കിടന്നുറങ്ങിക്കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസമുട്ടലും ചുമയും ഒക്കെ ഉണ്ടാകുന്നുണ്ടെന്ന്. അതുപോലെ വേറൊരു പ്രധാന അലർജനാണ് പാറ്റ. പാറ്റകൾ കാണാത്ത വീടില്ല. പാറ്റ ഒരു വലിയ അലർജിക് ഫാക്ടറാണ്. അതുപോലെ മൂന്നാമത്തേത് പൂപ്പൽ. പൂപ്പൽ സാധാരണ വീട്ടിൽ ചിലപ്പോൾ ലീക്കിംഗ് ഒക്കെ ഉണ്ടാകും, നമ്മളത് അത്ര കാര്യമാക്കാറില്ല. ഒന്നെങ്കിൽ വാൾ ലീക്കിംഗ് ഉണ്ടാകും, അതല്ലെങ്കിൽ ബാത്റൂമിലെ പൈപ്പ് ലീക്ക് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതിന് ചുറ്റും നമ്മൾ കറുത്ത് കാണുന്നതൊക്കെ പൂപ്പലാണ്. അത് ഒരുപാട് പേർക്ക് അലർജിയാണ്. പിന്നെ പട്ടി, പൂച്ച ഇവയുടെ രോമങ്ങൾ, ചിലർക്ക് മാറാല, ഇതൊക്കെയാണ് ഇൻഡോർ അലർജൻസ് ആയിട്ട് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്. ഔട്ട്ഡോർ അലർജൻസ് ചോദിക്കുകയാണെങ്കിൽ, ഈ വൃക്ഷങ്ങളിലെ പോളൻസ്, പരാഗാണുക്കൾ, ഒരുപാട് പേർക്ക് അലർജിയുണ്ട്. പിന്നെ കോമൺ ഒരിതാണ് സ്മോക്കിംഗ്. സ്മോക്കിംഗ് വലിയൊരു അലർജനാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു പക്ഷേ നമ്മുടെ ആസ്മയൊക്കെ കൂടാനുള്ള, അലർജിയൊക്കെ കൂടാനുള്ള ഒരു പ്രധാന കാരണം സ്മോക്കിംഗ് ആണ്. അപ്പോൾ ആസ്മയെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും രോഗലക്ഷണങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അതായത് വിട്ടുമാറാത്ത ചുമ, ആൻറ്റിബയോട്ടിക്സ് ഒന്നും കഴിച്ചാൽ മാറുകയില്ല, അതേപോലെ രാത്രിയിലെ ചുമ, എന്നാൽ ആസ്മയുടെ ട്രീറ്റ്മെൻറ് കൊടുക്കുമ്പോൾ ബെറ്റർ ആകുന്നു. ഇതിൻ്റെ കൂടെ ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് അലർജി ആസ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഉറപ്പിക്കാം അത് ആസ്മയാണെന്ന്. പിന്നെ വേണമെങ്കിൽ സ്പൈറോമെട്രി നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷേ ഇത് കുറച്ച് വലിയ കുട്ടികളിൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ, കാരണം കുട്ടിയുടെ കൂടെ കോപ്പറേഷൻ അതിന് ആവശ്യമാണ്. ലങ് ഫങ്ഷൻ ടെസ്റ്റാണ് സ്പൈറോമെട്രി വഴി ചെയ്യുന്നത്. എത്ര ശക്തിയോടെ നമുക്ക് വായുവിനെ പുറത്തേക്ക് കളയാം എന്നാണ് സ്പൈറോമെട്രി വഴി നമ്മൾ നോക്കുന്നത്. അപ്പോൾ
ആദ്യം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് ആസ്മയുടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു നോക്കും. നെബുലൈസറോ എന്തെങ്കിലും വെച്ചിട്ട് ബ്രോങ്കോ ഡൈലേറ്റർ കൊടുത്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് ആസ്മയാണെന്ന്. വേറൊരു മാർഗം പീക്ക് ഫ്ലോ മീറ്റർ ഉപയോഗിക്കുകയാണ്. ഇത് നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു സാധാരണ ഉപകരണമാണ്. നമ്മൾ ടെമ്പറേച്ചർ നോക്കാനായിട്ട് തെർമോമീറ്ററൊക്കെ ഉപയോഗിക്കുന്നത് പോലെ. ഇതും കുറച്ച് വലിയ കുട്ടികൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നോർമലായിരിക്കുന്ന അവസരത്തിൽ രാവിലെയും വൈകിട്ടും ഇതുപയോഗിച്ച് റീഡിംഗ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിലെ നമ്മൾ ബെസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇംപെൻഡിങ് അറ്റാക്ക് വരുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ആസ്മ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നും അറിയാൻ പറ്റും. ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഉപകരണമാണ്. ഇത് കൂടാതെ ഇപ്പോൾ അലർജി കാരണം കൊണ്ടാണ് ആസ്മ വരുന്നതെങ്കിൽ എന്തിനൊക്കെയാണ് അലർജി എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അലർജി സ്കിൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് എല്ലാ സാധനങ്ങളും നമുക്ക് അലർജി ഉണ്ടോ നോക്കാൻ പറ്റുകയില്ല. കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് അലർജൻസ്, 35 അലർജൻസ് നമ്മൾ സ്കിന്നിൽ വെച്ചിട്ട് ചെറുതായിട്ട് പ്രിക്ക് ചെയ്ത് നോക്കും. അപ്പോൾ തടിപ്പ് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സാധനത്തിനോട് നമുക്ക് സെൻസിറ്റൈസ്ഡ് ആണെന്നാണ്. അതിനോടൊപ്പം രോഗലക്ഷണങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനോട് അലർജി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ IgE ആൻറ്റിബോഡി ടെസ്റ്റ്, ഓരോ അലർജിനും എതിരായിട്ടുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ആസ്മയെ ഉണ്ടോ എന്നറിയാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ മാത്രമാണ്. പ്രധാനമായും രോഗലക്ഷണങ്ങൾ വഴി തന്നെയാണ് നമ്മൾ ആസ്മയെ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? പല പേരൻസും ഈ രോഗലക്ഷണങ്ങളോടുകൂടി നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അവർ ആ ഡോക്ടറിനെ മാറ്റുകയാണ് പതിവ്. കാരണം എല്ലാവർക്കും ആസ്മ എന്ന പേരിനോടൊരു അലർജി തന്നെയുണ്ട്. എന്നാൽ ആ അലർജി കൊഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ്. ഇതിന് തീർച്ചയായിട്ടും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ എന്താണോ ട്രിഗറിങ് ഫാക്ടേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ട്രിഗറിങ് ഫാക്ടേഴ്സ്, അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ ഡെസ്മൈറ്റ്, അതിനെങ്ങനെ ഒഴിവാക്കാമെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ തലയണയോറ കിടക്കയിലെ വിരിപ്പ് അതൊക്കെ ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്തിട്ടെടുക്കാം. അതേപോലെ ബെഡും തലയണയൊക്കെ ആഴ്ചയിലൊരിക്കൽ വെയിലത്തിട്ടിട്ട് എടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ വാക്വം ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ വാക്വം ക്ലീൻ ചെയ്ത റൂമിലും ഒരു ആസ്മാറ്റിക് പേഷ്യൻ്റ് അല്ലെങ്കിൽ അലർജിക് പേഷ്യൻ്റ് എൻ്റർ ചെയ്യുന്നത് 20 കഴിഞ്ഞിട്ട് വേണം. പാറ്റ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഭക്ഷ്യവസ്തുക്കളൊക്കെ അടച്ച് സൂക്ഷിക്കുക. പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ ലീക്കിംഗ് ഒക്കെ നമ്മൾ തടയുക. അപ്പോൾ ഇങ്ങനെ പല ട്രിഗറിങ് ഫാക്ടേഴ്സ് തടയാനുള്ള പല മാർഗ്ഗങ്ങളും നമ്മൾ അവലംബിക്കേണ്ടതാണ്. അല്ലാതെ മരുന്നുകൾ മാത്രം എടുത്തിട്ട് കാര്യമില്ല. അനദർ ഇമ്പോർട്ടൻ്റ് ട്രിഗറിങ് ഫാക്ടർ സ്മോക്കിംഗ്. സ്മോക്കിംഗ് വീട്ടിനുള്ളിലോ വീട്ടിന് അടുത്തോ, നമ്മൾ ചിലർ പറയും പുറത്തു പോയാണ് ഞാൻ സ്മോക്ക് ചെയ്യുന്നത്, അതും പാടില്ല. ഇത് വളരെയധികം അത്യാവശ്യമാണ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് മെഡിസിൻസ് ഉണ്ട്, ഗുളികകളുണ്ട്, സിറപ്പ് ഉണ്ട്. പക്ഷേ ആസ്മയുടെ മെയിൻ ട്രീറ്റ്മെൻറ്റ് ഇൻഹേലർ തെറാപ്പിയാണ്. ഇൻഹേലർ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് മിഥ്യാധാരണകളുള്ള ഒരു കാര്യമാണ്. അയ്യോ അത് അഡിക്ഷൻ ഉണ്ടാക്കുമോ, ഇത്രയും ചെറിയ കുട്ടികൾക്ക് അത് ഉപയോഗിക്കാമോ, ഇങ്ങനെയുള്ള പല മിസ്കൺസെപ്റ്റ്സും നമുക്ക് ഇൻഹേലറിനെ കുറിച്ചുണ്ട്. എന്നാൽ ഇൻഹേലർ തെറാപ്പിയാണ് ആസ്മ ട്രീറ്റ്മെൻറ്റിനെ റെവല്യൂഷനൈസ് ചെയ്തത്. ഒരു ഗുളിക അല്ലെങ്കിൽ ഒരു സിറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് വായിൽ കൂടെ ചെന്ന്, ആമാശയത്തിൽ ചെന്ന്, കുടലിൽ ചെന്ന്, രക്തത്തിൽ ചെന്ന് വേണം ലങ്സിലെത്താനായിട്ട്. അപ്പോൾ ലങ്സിലെത്തുന്നതിൻ്റെ കൂടെ തന്നെ അത് ബ്രെയിൻ, കിഡ്നി എല്ലായിടത്തും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. എന്നാൽ ഇൻഹേലർ തെറാപ്പി ഉപയോഗിക്കുന്നത് ജസ്റ്റ് ലൈക്ക് കണ്ണിൽ ഒരു പ്രശ്നം വരുമ്പോൾ കണ്ണിൽ മരുന്നൊഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ സ്കിന്നിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഓയിൻമെൻറ്റ് ഇടുന്നത് പോലെ, അതുപോലെ ഡയറക്റ്റായിട്ട് നമ്മൾ മരുന്ന് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ് ഇൻഹേലർ. പക്ഷെ ഡയറക്റ്റായിട്ട് ഇത് എത്തിക്കുന്നത് വഴി നമുക്ക് ഡോസ് വളരെ കുറച്ച് മാത്രം മതിയാകും. അതുപോലെ തന്നെ സൈഡ് ഇഫക്ട്സ് വളരെയധികം കമ്മിയാണ്. അപ്പോൾ ഈ ഇൻഹേലേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് ഒരു ഗുളിക മില്ലിഗ്രാം കണക്കിനാണെങ്കിൽ ഇൻഹേലേഴ്സ് മൈക്രോഗ്രാം കണക്കിനാണ്. 1 എന്ന് പറഞ്ഞാൽ 1000 അതുകൊണ്ട് വളരെയധികം ഡിഫറൻസാണ് ഒരു ഗുളികയും ഇൻഹേലർ തെറാപ്പിയും ഉപയോഗിക്കുന്നതിൽ തമ്മിലുള്ളത്. അതുകൊണ്ട് ഒരു അഡിക്ഷനും ഇതുണ്ടാക്കില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും ബോധന്മാരായിരിക്കണം.
ഈ ഇൻഹേലർ തെറാപ്പി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്ന ഇൻഹേലർ തെറാപ്പി, അതിന് റെസ്ക്യൂ തെറാപ്പി എന്ന് പറയും. അതായത് ചുമ ശ്വാസം മുട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഉപയോഗിക്കുന്നത്. പ്രിവെൻറ്റീവ് ഇൻഹേലർ തെറാപ്പി ഉണ്ട്, അതായത് വരാതിരിക്കാനായിട്ട് ഡെയിലി ഉപയോഗിക്കേണ്ടത്. ഈ ഡെയിലി ഉപയോഗിച്ചാൽ പോലും ഇതിന് വളരെ 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 ഡോസ് കമ്മിയായതിനാൽ സൈഡ് എഫക്ട്സ് മീഗറാണെന്ന് പറയാം, ഇല്ലാന്ന് തന്നെ പറയാം. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ അലർജി ആസ്മ ഇത് നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുമോ. ഈ ഇൻഹേലർ തെറാപ്പി എല്ലാം നമുക്ക് കൺട്രോളിങ് മെഡിക്കേഷനാണ്. ഇതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു ഒരാൾക്ക് വീട്ടിലെ അച്ഛന് ഭയങ്കര ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടെന്നിരിക്കട്ടെ. നമുക്ക് അത് വേണമെങ്കിൽ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ബ്രത്ത് കൺട്രോളൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ ഒരിക്കലും അതിനെ ക്യൂർ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ആസ്മ അലർജി എന്ന് പറയുന്നത് ഒരു ശരീരത്തിൻ്റെ സ്വഭാവ രീതിയാണ്, ഒരു പ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിനെ ഒരിക്കലും ക്യൂർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമ്മൾക്ക് അലർജി സ്കിൻ ടെസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ആൻറ്റിബോഡി ടെസ്റ്റ് വഴിയോ ഒരു പ്രോമിനൻ്റ് അലർജിനെ കിട്ടുകയാണെങ്കിൽ അത് തന്നെ കൊടുത്ത് 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 അലർജി ഇല്ലാതാക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെയാണ് ഇമ്മ്യൂണോതെറാപ്പി ഓർ അലർജി വാക്സിൻ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 100 വർഷത്തോളം ആയി ഇത് ഉണ്ടായിട്ട്, ഇത് കണ്ടുപിടിച്ചിട്ട്. പക്ഷേ ഇന്ന് അതിന് വളരെയധികം പ്രചാരമുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ഉദാഹരണത്തിന് അച്ഛന് ഭയങ്കര ദേഷ്യമുണ്ട്, ഡെയിലി നിങ്ങളോട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ്. എന്നാൽ ഡെയിലി കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യില്ല, ഒരുപക്ഷെ ചിരിച്ചിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. അതേമാതിരി അലർജൻ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതുമായിട്ട് ദിവസേന സമ്പർക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ബോഡി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതാണ് ഇമ്മ്യൂണോതെറാപ്പി ഓർ അലർജിക് വാക്സിൻ്റെ പിന്നിലുള്ള ആശയം. അപ്പോൾ ഇത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇഞ്ചെക്ഷൻ വഴി മാത്രമേ കൊടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ, സബ്ക്യൂട്ടേനിയസ് ഇമ്മ്യൂണോതെറാപ്പി. അത് 2-3 ആഴ്ചയിൽ തന്നെ 2-3 ദിവസം കുട്ടികൾക്ക് ഹോസ്പിറ്റലിൽ വരണം, പിന്നെ ഇഞ്ചെക്ഷൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഡിഫിക്കൾട്ടായിരുന്നു. പക്ഷേ ഇന്നാണെങ്കിൽ സബ് ലിംഗ്വൽ ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. അതായത് നാക്കിനടിയിൽ സൊല്യൂഷൻ ഇട്ടിട്ടുള്ള ചികിത്സാ രീതി, WHO അപ്രൂവ്ഡ് ആണിത്. ഇതാകുമ്പോൾ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഇമ്മ്യൂണോതെറാപ്പി എടുക്കാവുന്നതാണ്. അങ്ങനെ അലർജി ആസ്മ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ വളരെയധികം മുന്നേറിയിട്ടുണ്ട്. ഇൻഹേലർ തെറാപ്പിയാണ് ഒരു മെയിൻ ട്രീറ്റ്മെൻറ്റ് ഫോർ കൺട്രോളിങ് അലർജി ആസ്മ. അതേപോലെ ഇമ്മ്യൂണോതെറാപ്പി, അതുവഴി മാത്രമേ നമുക്ക് അലർജി ക്യൂർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ട്രീറ്റ്മെൻറ്റ് 3-5 ഇയേഴ്സ് എടുക്കണം. ഒരു പക്ഷേ എൻ്റെ ഈ ടോക്ക് വഴി നിങ്ങൾക്ക് ആസ്മയെക്കുറിച്ചും അതേപോലെ ഇൻഹേലർ തെറാപ്പിയെക്കുറിച്ചും ഒക്കെയുള്ള മിഥ്യാധാരണകൾ മാറിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.